ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രിപ്റ്റോ സെൻറ്റർ 2.0. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഒരു അടിപൊളി എക്സ്ചേഞ്ചിനെ പറ്റിയാണ്. ഇന്ത്യൻ എക്സ്ചേഞ്ച് ആണ്. ഈ എക്സ്ചേഞ്ച് ഓൾറെഡി 2017 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പം ഈ എക്സ്ചേഞ്ചിൻ്റെ നേറ്റീവ് ടോക്കനായ FLT എന്ന് പറഞ്ഞ ടോക്കൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ യൂസേഴ്സിനും 500 FLT ടോക്കൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു സെറ്റപ്പാണ്. ഓക്കെ, എല്ലാ KYC കംപ്ലീറ്റ് ചെയ്തവർക്കും ഈ ടോക്കൺ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അതുമാത്രമല്ല, ഇവർ പറയുന്നുണ്ട് ഈ കോയിൻ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് 10 രൂപ വാല്യൂ ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 10,000 രൂപയുടെ വർത്തുള്ള സംഭവമാണ്. ആരും മിസ് ഔട്ട് ചെയ്യണ്ട. ഇതുവരെ എടുക്കാത്തവർ എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് KYC കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഈ കോയിൻസ് കളക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ പറയുന്നുണ്ട്. ഓക്കെ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്ക് ത്രൂ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലെത്തുമ്പോൾ ഇവിടെ നിങ്ങൾ ഇമെയിൽ കൊടുക്കുക, അതേപോലെ തന്നെ പാസ്വേഡ്, കൺഫേം പാസ്വേഡ് കൊടുക്കുക, സൈനപ്പ് ചെയ്യുക. അപ്പം നിങ്ങളുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ജസ്റ്റ് മെയിലിൽ പോയിട്ട് എന്താണ് വെരിഫൈ ഇമെയിൽ കൊടുക്കുക. അത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വരും. ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നും കൂടി സൈനപ്പ് ചെയ്യാൻ വരും. ഇവിടെ നമ്മളെ മെയിലും പാസ്വേഡ് അടിച്ച് സൈനപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലെത്താൻ പറ്റും. ഇവിടെ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ KYC കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ കൺട്രി കൊടുക്കുക, പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കാണ്ട് ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ അഡ്രസ്സ്, ഇവിടെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ പാൻ നമ്പർ, അതേപോലെ തന്നെ പാൻ കാർഡിൻ്റെ ഫോട്ടോ, പിന്നെ അഡ്രസ്സ് പ്രൂഫായിട്ട് നിങ്ങൾ ആധാർ കൊടുക്കാം അല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുക്കാം, അതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക. അതിൻ്റെ ഫ്രണ്ട് ബാക്ക് ഫോട്ടോ അയക്കുക. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സെൽഫി അയക്കാനുണ്ട്. അപ്പം നിങ്ങൾ ഏതാണ് അഡ്രസ്സ് പ്രൂഫ് കൊടുത്തത്, ഇപ്പോൾ ആധാർ കൊടുത്തെങ്കിൽ ആധാർ ഹോൾഡ് ചെയ്തിട്ടുള്ളൊരു നിങ്ങളുടെ എന്താണ് ഫേസും കൂടി കിട്ടുന്ന ഒരു ഫോട്ടോ. ഓക്കെ, അത് കറക്റ്റ് ക്ലിയറുള്ള രീതിയിൽ അയക്കണം. ഓക്കെ, ഇത്ര ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ ഹവേഴ്സ് സംഭവം റെഡിയാവും. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. ഇതൊക്കെ ചെയ്തതിനാൽ നിങ്ങൾക്ക് ഈ കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്തതാണ്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ആപ്പിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഹോം പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇതിപ്പോൾ ഫ്ലിപ്പേയുടെ സൈറ്റ് ത്രൂ ആണ് ഞാൻ കയറിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിന് ആൻഡ്രോയിഡും അതേപോലെ തന്നെ iOS ആപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ് സൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോപ്പിൽ നോക്കിക്കാൻ കാണാം, ഇവിടെ ലൈവ് അക്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രാക്ടീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു സെറ്റപ്പ് ഉണ്ട്. ഇത് വേറെ അധികം എക്സ്ചേഞ്ചിൽ കണ്ടുവരാത്തൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടൊരു കുറച്ച് ഫണ്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, ട്രയൽ പോലെ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പാണ്. ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്ഫുള്ളാന്നൊരു സംഭവമാണ്. ഓക്കെ, അപ്പം അത് കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇപ്പം ഈ അക്കൗണ്ടിൽ ചെയ്തിട്ടില്ല. ഓക്കെ, അതൊക്കെ ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഇവിടെ ഇങ്ങനൊരു സിമ്പിൾ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെലഗ്രാമിൻ്റെ ഓപ്ഷനിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർ ടെലഗ്രാമിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ സപ്പോർട്ട് ചോദിക്കാൻ പറ്റും. ഇതൊരു അടിപൊളി സംഭവമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. എത്ര നാൾ ഇവർ കൊടുക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെ കോയിൻസ് കളക്ട് ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ ഓൾറെഡി എന്താണ് KYC കംപ്ലീറ്റ് ചെയ്ത അക്കൗണ്ട് ഉണ്ട്. അതുവഴി ഞാൻ കാണിച്ചു തരാം എങ്ങനെ കോയിൻ കളക്ട് ചെയ്യാന്നുള്ളത്. പിന്നെ ഇവിടെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കോയിൻസ്, അത്യാവശ്യം കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇതിലാരും ട്രേഡ് ചെയ്യണമെന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ആ കോയിൻസും ജസ്റ്റ് കളക്ട് ചെയ്ത് വെക്കുക. എന്തായാലും നല്ല വർത്തായിരിക്കും, കാരണം ഇവർ ആപ്പും കാര്യങ്ങളും എല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോയിൻ ലോഞ്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആ കോയിൻ എങ്ങനെ കളക്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ KYC കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ ഈ ടോപ്പിൽ ഈ ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ റിവാർഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം, ഇവിടെ സ്ക്രാച്ചു റെഡീം യുവർ റിവാർഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് സ്ക്രാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കോയിൻ കിട്ടും എന്നുള്ളത് കാണിക്കും. ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, എനിക്കിപ്പോൾ 316 കോയിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും സ്ക്രാച്ച് ചെയ്യുമ്പോൾ എത്രയും 500 കോയിൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 500 ഉള്ളിൽ നിങ്ങൾക്ക് എത്രയും കോയിൻ കിട്ടും, അതാണ് സെറ്റപ്പ്. അതുമാത്രമല്ല, കോയിൻ കളക്ട് ചെയ്യാൻ വേറെ മെത്തേഡുണ്ട്. നിങ്ങൾക്ക് ഓരോ റെഫറലിനും 100 ഈ FLT ടോക്കൺ എക്സ്ട്രാ കിട്ടും. ഇത് രണ്ട് പേർക്കും കിട്ടും, റെഫർ ചെയ്തവർക്കും കിട്ടും, അതേപോലെ തന്നെ എന്താണ് KYC കംപ്ലീറ്റ് ചെയ്തവർക്കും കിട്ടും. കാരണം അത് കിട്ടണമെങ്കിൽ പക്ഷേ ഏതെങ്കിലും റെഫറൽ ലിങ്ക് ത്രൂ തന്നെ, കാരണം ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടില്ല. കാരണം എനിക്ക് അത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല മറ്റേ അക്കൗണ്ടിൽ, അതാണ് എനിക്ക് കിട്ടാണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും റെഫറൽ ലിങ്ക് ത്രൂ തന്നെ കയറാൻ ശ്രമിക്കുക. നമ്മുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പറ്റുമെങ്കിൽ അതിലൂടെ തന്നെ കയറുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും എക്സ്ട്രാ 100 വരെ കിട്ടും, എനിക്കും കിട്ടും. ഓക്കെ, അതും ഇതേപോലെ തന്നെ സ്ക്രാച്ച് കാർഡ് ത്രൂ 100 കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇത്ര സമയം ചെയ്ത് ഈ സ്ക്രാച്ച് കാർഡിൻ്റെ ഈ ഓപ്ഷൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഇവിടെ റിവാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇതിപ്പോൾ നമുക്ക് സൈറ്റ് ത്രൂ മാത്രമേ കിട്ടൂ, ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ അല്ല.
അപ്പോൾ റിവാർഡ് കളക്ട് ചെയ്യണമെങ്കിൽ സേറ്റ് ത്രൂ കയറിയിട്ട് കളക്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് എങ്ങനെ ഐ എൻ ആർ ഡെപ്പോസിറ്റ് നടത്താമെന്നില്ല കാണിച്ചാൽ സിമ്പിൾ മെത്തഡാണ്. നമ്മൾ അതിനായിട്ട് ഡെപ്പോസിറ്റ് ഐ എൻ ആർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അതേപോലെ തന്നെ അക്കൗണ്ട് ടൈപ്പ് കൊടുക്കുക. എന്നിട്ട് ആഡ് അക്കൗണ്ട് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ UPI ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ നമ്മളെ ജസ്റ്റ് UPI ID കൊടുക്കാനുണ്ട്. UPI ID കൊടുത്തിട്ട് ആഡ് അക്കൗണ്ട് അടിക്കുക. അപ്പോൾ അതൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അപ്പോൾ OTP ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അപ്രൂവ് ആവും. അപ്പോൾ അത് അത്ര ചെയ്യാനുള്ളൂ. പെട്ടെന്ന് തന്നെ അധികം ടൈം എടുക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ INR ഡെപ്പോസിറ്റ് ചെയ്യാൻ കാണിക്കുക. എൻ്റെ ഡെപ്പോസിറ്റ് INR കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഇൻസ്റ്റൻറ്റ് UPI ഡെപ്പോസിറ്റ്, അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഡെപ്പോസിറ്റ്. രണ്ടിനും 10 രൂപയാണ് ചാർജ് വരുന്നത്. നമുക്കിപ്പോൾ ഇൻസ്റ്റൻറ്റ് UPI ഡെപ്പോസിറ്റ് എങ്ങനെ നോക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ടാണ് ഇടേണ്ടതെന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു 100 rupees ചെയ്ത് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് 100 അടിക്കുന്നുണ്ട്, മിനിമം 100. സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് UPI ഡെപ്പോസിറ്റ് ആയിക്കൊണ്ട് നമ്മളെ UPI ഡയറക്റ്റ് എന്താണ് റിക്വസ്റ്റ് വരെ ചെയ്യുക. നമുക്ക് നോക്കാം. ഇതാ നമ്മളെ ഗൂഗിൾ പേയിലേക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് 100 രൂപ വരെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പേ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇതാ നമ്മളെ 90 rupees കയറിയിട്ടുണ്ട്. അപ്പോൾ പേ ചെയ്ത് സ്പോട്ടിൽ തന്നെ കയറുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ആ റിക്വസ്റ്റ് പേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ സംഭവം സിമ്പിളാണ്, ആരും മിസ് ഔട്ട് ചെയ്യേണ്ട. കാരണം എന്താണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന കോയിൻസ് ആണ്. മാത്രമല്ല ലിസ്റ്റ് ചെയ്യുമ്പോൾ 10 രൂപയോളം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും കളക്ട് ചെയ്യാൻ നോക്കുക. ഇതേപോലെ തന്നെ നമ്മൾ വാസിറക്സിൻ്റെ ഉണ്ടായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന എക്സ്ചേഞ്ച് ടോക്കൺസ് ഒന്നും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. മാക്സിമം കളക്ട് ചെയ്ത് നോക്കുക. പിന്നെ മാത്രമല്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, റെഫറൽ ചെയ്തിട്ട് എക്സ്ട്രാ 100 coins വരെ പെർ റെഫറൽ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സെറ്റിങ്സിൽ റെഫറൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റെഫറൽ കോൾ കിട്ടും. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഷെയർ ചെയ്യുക. അത് ഇത്ര കുറച്ചും കൂടി കോയിൻസ് ഗെയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം പെട്ടെന്ന് ചെയ്യുക. കാരണം ഇത് എത്ര നാൾ വരെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല ഈ ഓഫർ. കാരണം ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു എക്സ്ചേഞ്ച് തന്നെയാണ്. മൊത്തത്തിൽ നമ്മളെ ഡെപ്പോസിറ്റൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ടല്ലോ. ഇത്ര തന്നെ പെട്ടെന്ന് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് സപ്പോർട്ടിൽ ചോദിച്ചാൽ മതി. കറക്റ്റ് റെസ്പോൺസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സപ്പോർട്ട് വേണം. ബൈ.